ഞാൻ കല്ലുടിക്കില്ലാത്ത ഒരാളായിരുന്നു. കല്ലുടി ഭയങ്കര കല്ലുടിയായി. അത് കഴിഞ്ഞ് കുറേ ഒരു 3 വർഷമായിട്ട് തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മദ്യപാനമില്ല. മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? മാറ്റി നിർത്തപ്പെടുന്നപ്പെടാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. തമ്പുരാൻ കൂടെ ഉള്ളതുകൊണ്ട് തിരിച്ച് കിട്ടി ലൈഫ്, തിരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും ഒന്ന് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഭഗത്തിനെ ഒന്ന് മാറ്റി നിർത്തുന്നു. അത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീതനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാമിലി മാനാണ്. കാരണം ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇപ്പം മലർവാടി ഇറങ്ങിയ സമയത്ത് വിനീതനായാലും എന്നെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നല്ലതാണ്, കാരണം കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി ഞാനിപ്പം മര്യാദയ്ക്കാണെന്ന് എല്ലാവരും എല്ലാവരും അറിയട്ടെ. ചില ആളുകൾ വളരെ മനഃപൂർവ്വം എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അതൊക്കെ അവരുടെ രീതി എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടാറുള്ളൂ. സിനിമ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ എന്നെ അഡ്വാൻസ് ഒന്ന് ഫിക്സ് ചെയ്ത ആൾക്കാർ തലേ ദിവസം അഡ്വാൻസ് കയ്യിൽ വെച്ച പോകത്തെ പക്ഷേ ഈ പടം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. എന്നെ വേണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അവരടുത്തേക്ക് നോക്കിയിരിക്കുക, അതല്ല നല്ലത്. എൻ്റെ ഭാര്യയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയോട് വലിയ താല്പര്യം അങ്ങനെ ഇല്ലാത്തൊരാളാണ്. പക്ഷേ എന്നെ കാര്യമാണ്. വെൽക്കം ഭഗത് മാനുവൽ. ഭഗത് സ്വാഗതം. താങ്ക് യു. റിയൽ ടു റിയലിലേക്ക് സ്വാഗതം. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കണം ചേട്ടൻ്റെ കൂടത്തിൽ സുമേഷിന്റെ ഇന്റർവ്യൂവിൽ ഒന്ന് വന്നിരിക്കണം എന്നുള്ളത്. വലിയ സന്തോഷം. അതിനുള്ള ഭാഗ്യം ഉണ്ടായത് ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ്, ആദ്യം ഒരു തുടക്കം, പിന്നീട് ഒരു ഗ്യാപ്പ്, പിന്നീട് സിനിമകൾ, ഒരു ഇടവിട്ടിടവിട്ടാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു സൗഹൃദം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിക്സിലേക്ക് എത്തിയത് തന്നെ ആ ഒരു സൗഹൃദത്തിൻ്റെ ബേസിലാണ്. അജു ആണ് റെഫർ ചെയ്തെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സിനിമയിൽ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന അജു ആയിട്ട് തന്നെയാണ്. ആ തീർച്ചയായും അജുവായിട്ടും മാത്രമല്ല, അജു ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എപ്പോഴും കൊടുക്കാറ്. അവൻ്റെ വാക്കുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കാറ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂട്ടുകാർ തന്നെയാണ്, എല്ലാവരും ഒരേപോലെ തന്നെയാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അജു എന്ന് പറഞ്ഞാൽ ഇപ്പം ഭഗത് എന്ന് പറഞ്ഞാലാണെങ്കിലും ഹരികൃഷ്ണൻ നിവിൻ നിങ്ങളെല്ലാവരും പറയുമ്പോൾ ആ മലർവാടി ഗ്യാങ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഒരാളെ മാത്രം ആയിരിക്കില്ല പറയുന്നത്. ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു സൗഹൃദമൊക്കെ ഇപ്പം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടോ മലർവാടി? അങ്ങനെയൊന്നുമില്ല, വാട്സപ്പ് ഗ്രൂപ്പൊന്നുമില്ല, എല്ലാവരും കണക്ഷൻ ഉണ്ട്. ഒന്ന് എല്ലാവരും പല പല നിവിനാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർഡം അങ്ങ് വേറെ ലെവലിൽ നിൽക്കാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടുകാരുടെ വളർച്ചയെ നമ്മൾ ബഹുമാനിച്ച് അവരുടെ ആ സ്പേസ് കൊടുക്കും. അപ്പം നമ്മൾ പിന്നെ എന്തൊക്കെ വലുതായാലും നമ്മുടെ കൂട്ടത്തിൽ തന്നെയാള് ഈ പറയുന്ന ഈ അലമ്പ് കൂട്ടുകാരായിരിക്കുമല്ലോ, ബാക്ക് ബെഞ്ചേഴ്സ് എന്നും. അതെ, എത്ര കഴിഞ്ഞാലും അവരൊരു സിംഗ് ഉണ്ടാവുന്ന പറയുന്ന പോലെ. അപ്പൊ ശരിക്കും പറഞ്ഞ സിനിമയിൽ ഇത്ര സൗഹൃദങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി അവസരം നമ്മൾ എനിക്കിങ്ങനെ എനിക്കിപ്പോഴും കോമഡി ചെയ്യുന്ന എന്ത് മടുത്തു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിന് പകരം എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ, അല്ലെ എന്നെ വിശ്വസിച്ച് സീരിയസ് അങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോൾ മേടിക്കാൻ അങ്ങോട്ട് ശ്രമങ്ങൾ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോഴും ചോദിക്കാറുണ്ട് സുമേഷ് ചേട്ടാ, എല്ലാവരും വിളിച്ച് ഞാൻ ചോദിക്കും. കരയുന്ന കുട്ടിക്കേ പറഞ്ഞു. അതെ, ഉറപ്പായിട്ടും ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരേ ഉത്തര, എടാ നിനക്ക് പറ്റിയത് ഇല്ലട അതിനകത്ത് എന്ന് പറയാം. അതെന്താണ് ആ വാക്കിനർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിനക്ക് പറ്റിയത്, എനിക്ക് പറ്റിയതപ്പോൾ എന്താ എന്നുള്ളത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അവരെങ്ങനെയാണ് എന്നെ, എന്താണ് എനിക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ അത് ഞാൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ചേട്ടാ എനിക്ക് പറ്റിയിട്ടില്ല എന്നല്ലേ പറയാൻ പോണേ. ഓക്കെ, എനിക്കത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റാത്ത പറഞ്ഞത് എനിക്ക് താമസം പ്ലീസ്. അതെനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് കൂട്ടുകാരൻ സുഹൃത്ത് അത് ചെയ്തതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പം സുരാജ് ചേട്ടൻ ചാൻസ് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട് സുരാജ് ഇൻ്റർവ്യൂ പറയാറുണ്ട്. അപ്പം ഒരു പോലീസ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ സ്ഥിരം പോലീസ് ആവാൻ വേണ്ടി വിളിക്കുന്ന ഒരു ഒരു റൂട്ട് നമ്മുടെ സിനിമകളിലുണ്ട്. സുഹൃത്തായി കഴിഞ്ഞാൽ പുള്ളി സ്ഥിരം സുഹൃത്താണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പൊളിച്ചെഴുതേണ്ട ഒന്നാണ്. കിട്ടേണ്ട ഒരു അവസരങ്ങൾ കിട്ടുന്നില്ല എന്നിപ്പം ഭഗത്തിൻ്റെ ഒരു തുറന്നു പറച്ചിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഭഗത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ് ഭഗത്തിനെ തേടി വരുന്ന സ്ഥിരം സുഹൃത്ത് റോളുകൾ തന്നെയാണ്. ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ ഭഗത്തിന് ഉറപ്പായിട്ടും എന്താണ് ഇപ്പൊ പരീക്ഷിക്കാൻ തയ്യാറാവട്ടെ. ഭഗത്ത് പറഞ്ഞാൽ എനിക്ക് ചേരാത്തൊരു സാധനം തരും. അതെ, അത് ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണിക്കും നല്ലത്. അതേ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്ന് അതായിരിക്കും. ഇവന്റെ വഴിയിൽ ഒരു ക്യാരക്ടർ, അതെ നെഗറ്റീവ് ഷേഡുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതുപോലെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. പിന്നെ എന്ത് കിട്ടിയാലും നമുക്ക് ചെയ്യാന്നുള്ളതാണല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ നമുക്ക് എനിക്ക് മറ്റേ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തുണ്ട് എന്നുള്ള പരാതി ഇല്ല എനിക്ക്. ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാ, ഭയങ്കര ഹാപ്പിയാ. പ്രത്യേകിച്ച് ഫിനിക്സ് വരെ എത്തി നിൽക്കുന്ന ഈ വലിയൊരു യാത്ര ഇപ്പോഴും നമ്മളുണ്ടല്ലോ സുമേഷേട്ടാ. 13 വർഷമായിട്ട് നമ്മൾ ഇൻഡസ്ട്രി തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കൂട്ടുകാരനായിട്ട് ആണെങ്കിലും ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ. കൂട്ടുകാർ കാരണം എന്ന് ഞാൻ ഇപ്പോഴും നിൽക്കണത്. ശരിക്കും ഇൻഡസ്ട്രിയിൽ വരിക എന്നതൊരു ഭാഗ്യമാണ്, അതിനേക്കാളും ശ്രമം വേണ്ടതും ഭാഗ്യം വേണ്ടതും അത് സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. എത്ര വർഷമായി, 13 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇപ്പം നമ്മൾ ഫാമിലിയുടെയൊക്കെ ഒരു സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉയർച്ച താഴ്ചകൾ ഒരുപാടുണ്ട്, സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ കൂട്ടുകാരുണ്ടാവും, ചിലർ ഫെയിലിയർ വരുമ്പോൾ പോവും,
പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി വൈഫ് ഒക്കെ ആയിരിക്കും. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഊർജ താഴ്ചകളിൽ വരുമ്പോൾ അവരെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കമൻസ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരിക്കും? ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഫാമിലിയെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യുകയാണ്. വലിയ സപ്പോർട്ട് എന്ന് പറയാം, എൻ്റെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളത് വലിയ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയോട് വലിയ താല്പര്യം അങ്ങനെ ഇല്ലാത്തൊരാളാണ്. പക്ഷേ എന്നെ കാര്യമാണ് അത്, അതുകൊണ്ട് സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു, എൻ്റെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോഴും അവളോട് പറയാറുണ്ട്, ഞാനെടുക്കുന്ന ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ എടുക്കുന്ന സ്ട്രഗിൾ മുഴുവൻ, ഇപ്പോൾ ഈ പോകുന്ന ഞാൻ എന്തൊക്കെ ഒരു നാണക്കേടുകൾ ഉണ്ടാവുന്നുണ്ടോ, എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ഇൻസൾട്ട് ഉണ്ടാവുന്നുണ്ടോ, അതെല്ലാം ഒരു തരത്തിലല്ല വേറെ തരത്തിൽ അവളെയും ആ കുടുംബത്തെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവളും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനെ ഞാൻ റെക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെതായ സ്പേസ് കൊടുത്ത് സന്തോഷത്തോടെ അവരും എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഇൻസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വാക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? മാറ്റി നിർത്തപ്പെടുന്നപ്പെടാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിൽ ഒരു ആദ്യത്തൊരു ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും, അപ്പോൾ അതിനുശേഷം നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയപ്പോൾ. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, എന്താ പറയുക, എൻ്റെ അപ്പനും അമ്മയും വളരെ നന്നായിട്ട് എന്നെ കുറേ മോറൽ സാറെ മൂല്യങ്ങളൊക്കെ തലയിൽ കുത്തിവെച്ച് അങ്ങനത്തെ രീതിയിൽ വളർത്തിയാളാണ്. അപ്പോൾ പെട്ടെന്ന് ഫാമിലി ഇല്ലാണ്ടാവുക, പെട്ടെന്ന് നമ്മളുടെ ലൈഫിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരിക, അപ്പോൾ അതെല്ലാം വന്നിട്ട് നമുക്ക് തന്നെത്താനെ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ കുറേ പടങ്ങൾ ചെയ്യേണ്ടി വന്നു. കുറേ പടങ്ങൾ ചെയ്തപ്പോഴത്തേനും വേറെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇൻകം വന്നു തുടങ്ങി. ആ ഇൻകം വന്നു തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ തന്നെയായിരുന്നു ആ സമയത്ത്. തന്നെത്താനെ കുറച്ച് പൈസ കയ്യിലുള്ള സമയത്ത് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല, പിന്നെ ആരെക്കുറിച്ച് ഒരു നോട്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന റിലേ ഘട്ടമാണ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വന്നപ്പോൾ പറ്റിപ്പോയതാ ആ സമയത്ത്. പിന്നെ ഞാൻ കള്ളുകുടിക്കില്ലാത്ത ഒരാളായിരുന്നു, കള്ളുകുടി ഭയങ്കര കള്ളുകുടിയായി. അത് കഴിഞ്ഞ് കുറെ ഒരു 3 വർഷമായിട്ട് തമ്പുരാൻ അനുഗ്രഹം കൊണ്ട് ഒരു ഇല്ല, അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാൻ അജുവിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, ഈ ഒരു നമ്മളെ മോറൽ സൈഡും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് കൊണ്ടുപോകും, നന്നായിട്ട് കൊണ്ടുപോയാൽ ഈ പറയണ പല ആളുകളും നമ്മളെ ചേർത്ത് പിടിക്കും, ഉറപ്പാണ്. ഇപ്പം സുമേഷേട്ടനാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കരുത്, നാം അലമ്പായിട്ട് നടക്കുന്ന ഒരു തന്നെ ഫ്രണ്ടാന്ന് പറയാൻ പോലും ചിലപ്പോൾ സുമേഷേട്ടന് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് മറ്റൊരാളെടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും, പലരും എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തമ്പുരാൻ കൂടെ ഉള്ളതുകൊണ്ട് തിരിച്ചു കിട്ടി, ലൈഫ് തിരിച്ച് മുന്നോട്ട് പോകണം. ശരിക്കും പറഞ്ഞ ഈ ഒരു തുറന്ന മനസ്സിലാണ് ശരിക്കും പറഞ്ഞതിനുള്ള. ഇപ്പം എല്ലാവരും പറയില്ല ചിലപ്പോൾ അത് മറ്റുള്ളവരെ കുറ്റമാക്കി ചില ആളുകൾ പറയാം, പക്ഷേ എൻ്റെ കയ്യിലിരിപ്പോണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ എനിക്കൊരു പറ്റി തെറ്റുപറ്റി എന്നൊരു ഒരു തുറന്ന കുറച്ചൽ അല്ലെങ്കിൽ തിരിച്ചറിവ് ഭയങ്കര വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് സുമേഷേട്ടാ ഭയങ്കര കാര്യമാണ്. നമ്മൾ ആ എടുത്ത പേനെല്ലാം കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേനും പിന്നെ നമ്മൾ ആലോചിക്കും, ഇതൊന്നല്ല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചല്ല കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വലിയൊരു പ്രോബ്ലം ആണ് സിനിമയില്ലായ്മ എന്ന് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ചുള്ള സിനിമകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതല്ല, ഫോക്കസ് നമ്മൾ കറക്റ്റാക്കി അതൊന്ന് ലെവലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടി ആ ഒരു പേടി മാറി. ബേസിക്കലി ഉണ്ടാകുന്ന ഒരു പേടി ഉണ്ടല്ലോ, വെപ്രാളുണ്ട്, അയ്യോ ഞാൻ ഔട്ടായി പോകും, ഞാൻ ഇനി സിനിമ ചെയ്യാൻ കുറേ നാൾ സിനിമ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഫീൽഡ് ഔട്ടാവുമോ. അത് ഓടി നടന്ന് പടങ്ങൾ ചെയ്യാന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അത് മാറി, തമ്പുരാൻ കൊണ്ട് നേരെ ഒരു ഫോക്കസ് ഉണ്ടായി, അതിലേക്ക് പോയിന്റ് ചെയ്ത് ഇങ്ങനെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പം ഈ മദ്യപാനം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു ഇന്റർവ്യൂ ആകുമ്പോൾ തുറന്ന് ചോദിക്കലും ചർച്ചകളും വേണം. അപ്പോൾ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും ഒന്ന് ഇപ്പം ഈ ഒരു ഇപ്പം ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഭഗത്തിനെ ഒന്ന് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു അകലം പലരിൽ നിന്നും ഭഗത്തിന് വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു, അത് ശരിയാണോ? പക്ഷെ അത് തെറ്റിദ്ധാരണ ആയിരിക്കാം. ആ അത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വിനീതനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാമിലി മാനാണ്, അതുപോലെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഫാമിലിയാണ്. എനിക്ക് ഞാൻ കണ്ടിടത്തോളം നമ്മുടെ ഗുരുനാഥനാണ്, അദ്ദേഹത്തെ പോലെ ആവാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല, അത് ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടാവും സുമേഷേട്ടാ. കാരണം അവർ തോന്നിയിട്ടുണ്ടാവും മനസ്സിൽ, കാരണം ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇപ്പം മലർവാടി ഇറങ്ങിയ സമയത്ത് വിനീതനായാലും എന്നെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾ ഇപ്പോൾ സ്വന്തം എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലൊരാൾ നല്ല പ്രതീക്ഷയോടെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവൻ തലതെറിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാറ്റി നിർത്തൂലേ, ഒന്നും വഴക്കുണ്ടാക്കൂലേ.
പക്ഷെ തിരിച്ചു കയറി ഞാൻ. ഇപ്പം എല്ലാവരുടെ ലൈഫിലും ഒരു ഇരുണ്ട കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം. അതെ, ഇപ്പൊ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പിയാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഇപ്പൊ ഫാമിലി കണക്ട് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട അതിനുള്ള ചോദ്യങ്ങളാണ്. ചിലപ്പം എല്ലാരും ചോദിക്കും, ഇയാൾ എന്തിനാണ് ഒരു ആക്ടറിനെ കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് ചുഴിഞ്ഞു ചോദിക്കുന്ന ചോദിക്കും. പക്ഷെ നല്ലതാ, കാരണം കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറി. ഞാനിപ്പം മര്യാദക്കാന്ന് എല്ലാരും അറിയട്ടെ. പലരും പറഞ്ഞു, നമ്മളെ ഇൻസ്റ്റാഗ്രാം നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് താഴേക്ക് കമന്റ്സ് വരുന്നതാണ്. ഇപ്പം നിങ്ങൾ മൂന്ന് പേരും, അതായത് വൈഫ് മോഹൻ മാത്രമായിട്ടുള്ള ഫോട്ടോസാണ്, അതിൻ്റെ താഴെയൊക്കെ രണ്ട് മക്കളുണ്ട്. അപ്പം മൂത്തയാളെ പറ്റിയുള്ള പരാമർശങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. എവിടെയാണ് മോൻ, എവിടെയാണ് ശരിക്കും? അങ്ങനെ വെച്ച് എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടെന്നേ, അവനും പഠിക്കുന്നത് തൊടുപുഴയാണെന്നുള്ളൂ, തൊടുപുഴ വില്ലേജ് സ്കൂളിൽ, വില്ലേജ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അവനോട് പഠിച്ചു, അവൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട്, അവനിടയ്ക്ക് മൂവാറ്റ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ്, കാരണം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ ആയതുകൊണ്ട് അവന്റെ കൂട്ടത്തിലുള്ള ഫോട്ടോസ് കുറവായിരിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് തെറ്റിദ്ധരിക്കുന്ന എന്റെ പ്രശ്നം, ഞങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കണേ, ബാക്കിയുള്ളവർ എന്തുകൊണ്ടും പറഞ്ഞു. എനിക്കൊന്ന് നാട്ടുകാർക്കാണ് പ്രശ്നം മുഴുവനും, അതൊന്നും ഞാൻ മൈൻഡാക്കും. കമന്റ്സ് ഒന്നും നോക്കാറേയില്ല ഞാൻ, അത് നോക്കാറേയില്ല. ഓക്കെ, സക്സസും ഫെയിലിയറും വരുമ്പോൾ എങ്ങനെ സ്വയം ഹാൻഡിൽ ചെയ്യാം? വീട്ടുകാരെ ചോദിച്ചു സ്വയം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നാറില്ല തമ്മിഷേട്ട, കാരണം ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല. ഇനിയുണ്ട് കുറേ. ഇത് സിനിമയുടെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് ഇത്ര ധൈര്യമായിട്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം തന്നെ കിട്ടിയത് ഒരു പക്ഷേ. തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഈ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഇനി മുന്നോട്ട് നമുക്കൊരു ഒരു എയിം ഉണ്ടല്ലോ, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ശരിക്കും മലർവാടി സമയത്ത് ഒരു മദ്യപാനം ഇതുപോലെ മദ്യപിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു? ഇല്ല, മലർവാടി സമയത്തൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഞാൻ എൻ്റെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് തുടങ്ങി. അതിൻ്റെ അന്ന് റിക്കവർ ആയ ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഒരു തരത്തിലും മദ്യപാനത്തിനും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. എങ്ങനെയാണ് റിക്കവർ ആയത്? എങ്ങനെയാണ്, സ്വയം തോന്നിയതാണോ അല്ലെങ്കിൽ എന്താണ്? അത് റിക്കവർ ആയതെന്ന് നമുക്ക് തോന്നണമല്ലോ, വേണ്ട എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നു. പിന്നെ ബേസിക്കലി ഇതൊക്കെ ഒരു ചിലരോടുള്ള കമ്മിറ്റ്മെൻറ്റും ചിലരോടുള്ള സ്നേഹവും ഒക്കെയാണല്ലോ വേണ്ട. അതിന് അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന വേറെ പല കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാറും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഇപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങ് അഡിക്റ്റ് ആയോ പിന്നെ അങ്ങനെ അഡിക്റ്റ് ആകുന്നതാണ്. ഓക്കെ, നമ്മൾ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി സംസാരിച്ച് സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം 13 വർഷം ഒരുപാട് സിനിമകൾ ചെയ്തു, 100 സിനിമകൾ ചെയ്തു, ഒരുപാട് സിനിമകൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഇപ്പം തന്നെ പറഞ്ഞു. ഇപ്പം അടുത്തൊരു 5 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, നെക്സ്റ്റ് ഒരു 5 എവിടെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഭഗത് മാനുവൽ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അടുത്തൊരു 5? ഒരു 5 ശേഷം മറ്റൊരു ഇന്റർവ്യൂ ഇരിക്കുകയാണ്, എങ്ങനെയായിരിക്കും? എനിക്കൊരു എയിമുണ്ട്, അത് സുമേഷ് ശർമ്മയോട് പേഴ്സണലി പറയാം. അത് അങ്ങോട്ടേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള നല്ല പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്, എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കാത്തിരിക്കുക. അത് അഭിനയമല്ലാതെ സംവിധാനം, എഴുത്ത്, ആ മേഖലയിലേക്കൊക്കെ? സിനിമയിൽ തന്നെ മരിക്കുന്നവരെ ഉണ്ടാവണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഏതൊരു ഫീൽഡിലായാലും. ഇതിപ്പോ ആർട്ടിൽ വർക്ക് ചെയ്യാൻ വിളിച്ചാലും ഞാൻ പോകും. സിനിമയുടെ ആ ചുറ്റുവട്ടത്ത് വേണം വേണം, അതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ ഇടയ്ക്ക് എല്ലാവരെയും മെസ്സേജ് അയച്ചു ചോദിച്ചു, എനിക്ക് ഇടയ്ക്ക് എല്ലാവരും വിളിച്ചു പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, ഞാൻ മമ്മൂക്കും ഇതുപോലെ തന്നെ മെസ്സേജ് അയച്ചു, എന്നെ ഒന്ന് എനിക്കൊരു ഇത് ഒരു അവസരം തരുമോ, ഇക്കാട് കൂടെ ഇത്രയും വർഷമായില്ലേ, ഒരു പടമെങ്കിലും എനിക്ക് തരുമെന്ന് വെച്ചിട്ട് നിൽക്കാൻ എനിക്കിങ്ങനെ കൈ കൂപ്പിയിട്ട് ഒരു മെസ്സേജ് തിരിച്ച്, അതെന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇനി ആരും അടുപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് എത്താത്തൊരവസ്ഥയോ വരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് കൈ കൂപ്പി എന്തെങ്കിലും അപ്പൊ ഞാൻ മനസ്സിലാക്കി ദൈവം, ഇനിയിപ്പോ മൂപ്പര് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ. ഇപ്പൊ തെറ്റിദ്ധാരണ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഇൻസൾട്ട് ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന്. തെറ്റ് ഇപ്പൊ അത് സ്വയമായിട്ട് നമ്മളെ കയ്യിലിരിപ്പാണെന്നും അതും റിയലൈസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇപ്പം 100% അങ്ങനെയാണെന്നല്ല, എന്നാൽ പോലും തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്ന കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണല്ലോ. അപ്പം ഈ തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടായിട്ടുള്ള അത് തിരുത്തുക മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് തിരുത്താൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ തെറ്റിദ്ധാരണ ഇപ്പൊ പണ്ട് എന്നെ ഭയങ്കര ജാടയെന്ന് പറയും, ഇപ്പോഴും പറയാം. ഞാനും കേട്ടിട്ടുണ്ട്, ഭയങ്കര ജാടയെന്ന് പറയും, ഭയങ്കര ജാടയെന്ന് പറയും. ഉണ്ടെന്നേ ഉണ്ടായിരുന്നായിരിക്കും, എന്തുകൊണ്ടാന്ന് പറയാം, പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ജാടയായിട്ട് ഫീൽ ചെയ്തിരുന്നു. അടുത്ത് വന്നൊരു 10 വർത്തമാനം പറഞ്ഞ് ഇതൊക്കെ മാറിക്കോളൂ, ആ പുറത്തുനിന്ന് കാണുന്നവരല്ലേ. പക്ഷെ ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല, അത് പുറത്തുനിന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ. അവർ 5 എൻ്റെ അടുത്തിരുന്ന ഞാൻ അവരെ ചിരിപ്പിച്ച് സന്തോഷമായിട്ടേ മുടുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞത് വലിയ വലിയൊരു തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പം ഞാനത് അതിന് ഇപ്പം ഭഗത്തിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വൈഫുമായിട്ട് ആദ്യത്തെ ഷോ പോയി കാണാൻ പാകത്തിനുള്ള സിനിമകളൊന്നും അങ്ങനെയൊന്നും ഇറങ്ങുന്നില്ല, അങ്ങനെ കാണാറില്ല. പക്ഷേ മിഥുൻ മാനുവൽ വിളിച്ചു, നീ പ്രിവ്യൂ കാണാൻ പോരെ, നീ വൈഫായിട്ട് ധൈര്യമായിട്ട് പോരെ, പോയി കണ്ടോ വൈഫായിട്ട്. പിന്നെ പിന്നെ എന്താ പറയുക, വൈഫ് സിനിമ കണ്ടിട്ട് അത് കണ്ടിട്ട് പറഞ്ഞു സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരെ വിളിച്ച് തിയേറ്ററിൽ വന്നിരുന്ന് അവൾ പണം കാണുന്നത് ഞങ്ങൾ ഒരുമിച്ചതിന് ശേഷം. അപ്പം അത് വലിയൊരു സന്തോഷമായിട്ട് അവൾ പറഞ്ഞു. അത് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ, നമുക്ക് വലിയൊരു അംഗീകാരം അതാണ് മിഥുനെ തന്നത്. അവരുടെ ആ ഒരു ക്രൂവിൻ്റെ ഒരു കൂടുതലും അത്രയും പടം റിലീസാവുന്നതിന് മുമ്പ് നമ്മളെയും വിളിച്ച് കൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയത്. ഒത്തിരി നന്ദിയുണ്ടാ. ഞാൻ അതിനെ വേറെ ഇന്റർവ്യൂ തന്നെ കേട്ടാണ്, വിനീതും ഒരാടും ഉണ്ടെങ്കിൽ ഞാൻ ഒരു വർഷം ജീവിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗായി. സൗഹൃദത്തിന്റെ ഒരു പവർ തന്നെയാണ് അത്. ഈ ആടിനെ പറ്റി പറയുമ്പോൾ ആട് 3 ഇങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പല വാർത്തകളും കേൾക്കുന്നുണ്ട്. 3D ഉണ്ട്, ഇതിനോട് ചോദിച്ചു, ഇതിനൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ, അറിയില്ല എന്ന രീതി തന്നെയാണ് അവനും എന്റെ അടുത്ത് പറയുന്നത്. പിന്നെ പറയാം, ഇപ്പൊ പറഞ്ഞ സസ്പെൻസ് ഒക്കെ പുറത്ത് പറയോ പേടിയുണ്ടായിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും. അല്ലപ്പോ ഞാൻ എന്റെ സ്വഭാവത്തിന് ചിലപ്പോ അറിയാണ്ട് പറഞ്ഞു പോയാലും. മനഃപൂർവ്വം ഭഗത്തിനെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റി വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നു എപ്പോഴും അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ ചില ആളുകൾ വളരെ മനഃപൂർവ്വം എന്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അതൊക്കെ അവരുടെ രീതി എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടാറുള്ളു. നമുക്കുള്ളത് വേറെ വരുന്നത് കൂടെയുള്ള തമ്പുരാനല്ലേ. അതെ, കഴിഞ്ഞു പോയതിനേക്കാൾ മികച്ചതായിട്ട് അടുത്തൊരു ഒരുപാട് വർഷങ്ങൾ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നെക്സ്റ്റ് പ്രോജക്ട്സ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വിനീതമായിട്ട്, എനിക്ക് തോന്നുന്നു വിനീതമായിട്ട് ഇപ്പം ഫാമിലി ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങട്ടെ എന്നിട്ട് പറയാം വർഷങ്ങൾക്ക് ശേഷം. എന്നാ അതെ അതെ വേണ്ടതൊക്കെ വർഷങ്ങൾ ശേഷത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. വീണ്ടും റീയൂണിയൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിൻ്റെ എൻ്റെ ഷൂട്ടിൻ്റെ ആയിട്ടില്ല, കഴിയുമ്പോൾ വേണം വീണ്ടും നമ്മൾ വെക്കേഷൻ വീട്ടിൽ ചെല്ലുന്ന ഒരു ഫീലായിരിക്കും. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങൾ മലബാറിലുള്ള ഇപ്പൊ ഒരാളുണ്ട് ശ്രാവൺ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, ബാക്കി ആ അദ്ദേഹത്തിന് ഒഴികെ ബാക്കി എല്ലാവരും സിനിമയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എവിടെയാണ് ശരിക്കും? അവനിപ്പോ ഓസ്ട്രിയയില് അവൻ അവന്റെ ഭാര്യയോടൊപ്പം ജോലിയൊക്കെ എടുത്ത് സന്തോഷമായിട്ട് സുഖകരമായിട്ട് സിനിമ കംപ്ലീറ്റ്. ഇടയ്ക്ക് വരുമ്പോ പറയും നമുക്കൊരു പടം ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യമില്ല, എനിക്ക് തോന്നുന്നു വിനീതന്റെ പടത്തിൽ വന്നപ്പോ അവന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവന് മാത്രം വരാൻ പറ്റാതുണ്ട്. ഓ, എല്ലാരെയും ഇപ്പൊ ഒന്നുകൂടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാരും ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ അവനും ആ നടക്കൂല, ഹരിക്കെന്തോ അങ്ങനെ എന്തൊക്കെയാ പറയണ്ടായിരുന്നു അറിയില്ല. ഹരികൃഷ്ണൻ അവരെ രണ്ടുപേരും ഇതിലില്ല, വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് സാധ്യത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ പുള്ളി കാര്യമായിട്ടുള്ള ടോട്ടൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അല്ല, അതിന്റെ അതായത് ധ്യാനോട് ചോദിച്ചപ്പോ വിനീതിന്റെ അടുത്ത് ചോദിച്ചാൽ വിനീത് പറഞ്ഞു ധ്യാനോട് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല, കൊടുക്കില്ല അവന് സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവനല്ല കഥ പോണ എല്ലാ ഇന്റർവ്യൂലും വിളിച്ചു പറയാം, അതുകൊണ്ട് ഞാൻ അവന് കൊടുത്തിട്ടില്ല. ഞാൻ പേഴ്സണലി ചോദിച്ചു പഴയ ലാലട്ട മുമ്പൊക്കെ സാധനമൊക്കെ അതൊക്കെ ഉണ്ട്, അതിനകത്ത് വേറെ രീതിയിലെ പിടിച്ചേക്കണേ. എനിക്കൊന്നും എന്റെ അടുത്ത് ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല ചേട്ടൻ എന്ന് പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. അത് ഞാൻ എവിടെന്തെങ്കിലും ഭക്ഷണശേഷത്തിനെ പറ്റി എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ചോദിച്ചില്ല, ഒന്നും പുള്ളി പുറത്ത് ഒന്നും കിട്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സെറ്റിലേക്കും ചെല്ലാം. ഞാൻ ഇപ്പൊ അജു പറഞ്ഞ എടാ നീ അവന്റെ ഷൂട്ടിന് സമയത്ത് അവന് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, അവൻ ഷൂട്ടുള്ള സമയത്ത് വെറുതെ തന്നെ വിളിച്ചോണ്ടോ, ഇനി എനിക്ക് സന്തോഷാ. കാരണം അങ്ങനെയെല്ലാം നല്ലൊരു പടങ്ങളുടെ സെറ്റിൽ എല്ലാവരും എന്നുള്ള ഞാൻ അങ്ങനെ നല്ല പടം ചീത്തപ്പെടുന്ന പറഞ്ഞല്ല കേട്ടോ. അല്ലല്ല, ഒരു കാരണവശാലല്ലേ ചെയ്യുന്ന പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ് എന്നെ സംബന്ധിച്ച്. എല്ലാരും സിനിമ വിജയിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്, എല്ലാരും അതിന് വേണ്ടി തന്നെ കഷ്ടപ്പെടണേ. പക്ഷെ എന്താ പറയുക, നമുക്ക് ചെറിയ പടങ്ങൾ വലിയ പടങ്ങൾ എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരേ എനിക്കറിയാം, സിനിമ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ എന്നെ അഡ്വാൻസ് ഒന്ന് ഫിക്സ് ചെയ്ത ആൾക്കാർ തലേ ദിവസം അഡ്വാൻസ് കയ്യിൽ വെച്ചോ പോകത്തെ, പക്ഷേ ഈ പടം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്, കാരണം ചോദിച്ചു? അതിന് റീസൺ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു റീസൺ, അത് വളരെ രസകരമായ ഒരു റീസണായിരുന്നു. അത് ഒരു പടത്തിൻ്റെ ആൾക്കാരെ, ഞാൻ നോർമലി സീറ്റ് വിളിക്കാറില്ല അത്രയാളാണ്. അപ്പോൾ ഭാഗത്ത് വലിക്കില്ലല്ലോ, അതാണ്ട അതെൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ്. അതൊക്കെ റീസണാ? അതൊക്കെ ഒരു റീസണാ. അത് ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്, നമ്മൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അവരുടെ ഗ്രൂപ്പ്. അപ്പം അങ്ങനെ ആ പടം വലിയൊരു പടമായിരുന്നു, അതങ്ങനെ പോയി. അങ്ങനെ കുറേ പടങ്ങൾ, ഒരു 4-5 പടങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ. ഇത് ഈ റീസണല്ല, പല പല റീസൺസ് കൊണ്ടും ചില ആളുകളുടെ പെറ്റ്സിന് അവർ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ കുറെ, അതൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ടേറ് കിട്ടിയപ്പോഴാണ് ഞാൻ കണ്ടത് കാരണം അതിന്റെ പെയിനും. അതെ, തീർച്ചയായിട്ടും. കാരണം പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരുന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടി ചേട്ടാ വണ്ടി എവിടെ നിയോഗിക്കുന്ന സമയത്ത് അയ്യോ ഭഗത്തിനെ വിളിക്കാൻ മറന്നുപോയി,
എന്ന് പറയുന്ന സിറ്റുവേഷൻ എത്രത്തോളമായിരിക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് തരണം ചെയ്താൽ ഇപ്പോൾ ഇവിടെ നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ഇനി എത്ര ഏറി കിട്ടിയാലും കുഴപ്പമില്ലെന്ന് പക്ഷേ ഇനി ഏറി കിട്ടിയാലും അതൊന്നും ബാധിക്കില്ല, ബാധിക്കില്ല. എത്ര വേണേ എറിഞ്ഞ് എന്ത് വേണേ പറഞ്ഞു. മറ്റേ ആ സിനിമയുടെ ഡയലോഗ് ഭയങ്കര അന്വർത്ഥമാണ്, ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ. ഈ ഇത്രയും ഒരു വിഷമ ഘട്ടത്തിൽ കൂടെ പല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഈ സിനിമയിലുള്ള ഇപ്പൊ സൗഹൃദമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒന്ന് ഇപ്പൊ അജു ആണെങ്കിൽ കൂടിയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൈ പിടിച്ച് അളയ പോട്ടറ സാറിൽ നമുക്ക് എല്ലാം ശരിയാവും അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. അതെയോ സുഷേട്ടാ, കൂട്ടുകാർ പറയണ്ടത് ചിലപ്പോൾ ചില എനിക്ക് അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ എത്ര പാതിരാത്രിക്കും എടാ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഓടി വരുന്ന കൂട്ടുകാരെ എനിക്ക് എൻ്റെ സ്വത്തായിട്ടുണ്ട്. അതാണ് ഇത്രയും കാലം എന്നെ പിടിച്ചു നിർത്തിയതും ഇനി അങ്ങോട്ട് എന്നെ പിടിച്ചു നിർത്തണം അത് തന്നെയാണ്. ആ ഒരു ധൈര്യം എനിക്ക് വല്ലാതെ ഒരു ധൈര്യമാണ്. ഒരുപാട് ഒരു അജു അല്ലാതെ രണ്ടു മൂന്ന് പേരുടെ പേരെടുത്ത് പറയാൻ പറഞ്ഞ ആരായിരിക്കും ഒരു പക്ഷേ. അജു അല്ലാതെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലാതെ സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലാതെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഫെമി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട്, റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞില്ലോണ്ട് അടുത്തയാൾ വഴക്കുണ്ടാക്കും. അപ്പൊ അതാ കുഴപ്പം. ഇപ്പൊ ഈ സിനിമയിൽ നിന്ന് മാറ്റി തലേദിവസം വിളിച്ചു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മള് നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. ഇപ്പൊ അതിന്റെ ഒരു കാരണം അറിയാൻ ശ്രമിക്കൂ. അത് അത് തിരുത്തി മുമ്പോട്ട് ഇപ്പൊ കുറച്ചധികം വർഷങ്ങളായിട്ട് വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഒരുപാട് പടം ചെയ്തു, പിന്നെ ഗ്യാപ്പ് തിരിച്ചറിഞ്ഞില്ല, പിന്നീട് വരുന്നു തിരിച്ചറിഞ്ഞില്ല. ആ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ആ സമയത്ത് നോക്കില്ല. നമ്മളെ സങ്കടപ്പെട്ടിരിക്കാനേ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ പ്രതികരിക്കാൻ തോന്നിയില്ല, അപ്പോൾ പ്രതികരിച്ചിട്ടില്ല, ഇന്നേവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്, കാരണം നമ്മളെ വേണ്ടാഞ്ഞിട്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് സമീക്ഷിട്ട, എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. എന്നെ വേണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് നോക്കിയിരിക്കുക, അതല്ല നല്ലത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന ഫാമിലിയാണ്. ഇനിയും അങ്ങനെ തന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോട്ടെ, സിനിമയിലും കുടുംബജീവിതത്തിലും എല്ലാവിധ സക്സസ്സും ഉയരങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച ഇന്റർവ്യൂ എനിക്ക് തന്നതിനും ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയാം. ഓൾ ദ വെരി ബെസ്റ്റ്. തൊടുന്നെല്ലാം പറ്റാവട്ടെ. താങ്ക് യു.